الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد മുഅ്മിനായ മനുഷ്യന് അവൻ്റെ കർമ്മങ്ങൾക്ക് മാത്രമല്ല അവൻ്റെ നിയ്യത്തുകൾക്ക് വരെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. ചിലപ്പോൾ കർമ്മത്തിന് ലഭിക്കുന്നതിനേക്കാൾ നല്ല ക്വാളിറ്റിയുള്ള പ്രതിഫലം അവൻ്റെ നിയ്യത്തുകൾക്ക് അവൻ്റെ ഉദ്ദേശങ്ങൾക്ക് അള്ളാഹു തആല നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ ഇത് നമുക്ക് കാണാം. ഒരു മുഅ്മിനായ മനുഷ്യൻ നന്മ ചെയ്യാൻ കരുതി ആ നന്മ എന്തോ കാരണത്താൽ അവന് ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാൽ പോലും അതിൻ്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടുന്നു. അന്നല്ലാഹ തആല യഖൂലു ലിൽ ഹഫളത്തി യൗമൽ ഖിയാമ اكتبوا لعبدي كذا وكذا من الاجر. الله تعالى ഹഫളത്തുകളായ മലക്കുകളോട് അന്ത്യദിനത്തിൽ പറയും, എൻ്റെ അടിമയ്ക്ക് നിങ്ങൾ ഇന്ന ഇന്ന പ്രതിഫലങ്ങളൊക്കെ എഴുതണം എന്ന്. അപ്പോൾ ഫയഖൂലൂന യാ റബ്ബനാ ലം നഹ്ഫള് ദാലിക മിൻഹു, അല്ലാഹുവേ ഈ മനുഷ്യൻ അതൊന്നും ചെയ്തതായിട്ട് ഞങ്ങളുടെ രേഖയിൽ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് കിറാമും കാത്തിബീങ്ങളായ ഹഫലത്തായ മലക്കുകൾ അള്ളാഹുവിനോട് തിരിച്ച് പറയുമ്പോൾ അള്ളാഹു തആല പറയും, ഇന്നഹു നവാ, അവനത് ചെയ്തിട്ടില്ലെങ്കിലും അവനത് കരുതിയിട്ടുണ്ട്, അവൻ്റെ നിയ്യത്തിൽ അതുണ്ടായിരുന്നു, അതുകൊണ്ട് അക്കാര്യങ്ങൾ ചെയ്ത പ്രതിഫലം നിങ്ങൾ അവർക്ക് എഴുതണം എന്ന്. മഹാന്മാരായ അയിമ്മത്ത് ഇത്തരത്തിലുള്ള ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വഖീല ഇന്നഹു യുതാ ബിൽ അബദി യൗമൽ ഖിയാമ ഫയദ്ഫഉ ലഹു കിതാബ വയഖുദുഹു ബിയമീനി ഫയജിദു ഫീഹി ഹജ്ജൻ വജിഹാദൻ വസദഖ വമാ ഫഅലഹ. അന്ത്യദിനത്തിൽ മുഅ്മിനായ മനുഷ്യന് അവൻ്റെ ഏട് അവൻ്റെ രേഖ അവൻ്റെ വലതു കൈയിൽ നൽകപ്പെടുമ്പോൾ അവനത് മറിച്ചു നോക്കുന്ന സമയത്ത് അതിൽ അവന് ഹജ്ജ് ചെയ്തതായിട്ട് കാണാം, അതേപോലെ അവൻ ധർമ്മസമരങ്ങളിൽ പങ്കെടുത്തതായി കാണാം, ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തതായി കാണാം, അതുപോലുള്ള മറ്റ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തതായി കാണാം. പക്ഷേ അതൊന്നും അവൻ ചെയ്തില്ലായിരുന്നു, അതൊന്നും ചെയ്യാനുള്ള അനുകൂല സാഹചര്യങ്ങൾ അവന് ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അതൊക്കെ ചെയ്തതായി അവൻ്റെ രേഖയിൽ അവൻ കാണുന്നു. ആ സമയത്ത് ആ മുഅ്മിനായ മനുഷ്യൻ പറയും, ഇത് എൻ്റെ രേഖയല്ലല്ലോ, കാരണം ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ചെയ്യാത്തതെല്ലാം ഇതിൽ കാണുന്നുണ്ട്. ആ നേരത്ത് ഫയഖൂലുല്ലാഹു തആല, അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അവന് മറുപടി ലഭിക്കുന്നു, ഹാദാ കിതാബുക ലിഅന്നക ഇഷ്ത ഉംറൻ ദുബീല, ഇത് നിൻ്റെത് തന്നെയാണ്, നീ ദീർഘകാലം ജീവിച്ചു, നീ അനവധി നാൾ ജീവിച്ചു. വാൻ തഖൂൽ, നീ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മുതലുണ്ടെങ്കിൽ എനിക്ക് ഹജ്ജ് ചെയ്യാമായിരുന്നു, എനിക്ക് മുതലുണ്ടെങ്കിൽ ധർമ്മം ചെയ്യാമായിരുന്നു എന്ന് നീ ആത്മാർത്ഥമായി കരുതി. നിന്റെ സത്യസന്ധമായ ആ നിയ്യത്ത് ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് തന്നെ അതിനൊക്കെ അത് ചെയ്തതുള്ള പ്രതിഫലം തന്നെ നിനക്ക് ഞാൻ രേഖപ്പെടുത്തി എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അവന് മറുപടി ലഭിക്കുന്നു. ഹദീസിൽ കാണാം, ഫിൽ ഹദീസ് വഇന്നല്ലാഹ അസ്വജല്ല അല്ലാ യുഅ്തിൽ അബ്ദ അലാ നിയ്യതിഹി മാ ലാ യുഅ്തിഹി അലാ അമലിഹി. അല്ലാഹു തആല ഒരു മുഅ്മിനായ മനുഷ്യന് അവന്റെ കർമ്മത്തിന് ഉള്ളതിനേക്കാൾ വലിയ പ്രതിഫലം ചിലപ്പോൾ അവന്റെ നിയ്യത്തിന് വരെ അല്ലാഹു തആല കൊടുക്കുമെന്ന്. അവൻ ചെയ്ത കർമ്മത്തിന് ലഭിക്കുന്നതിനേക്കാൾ പ്രതിഫലം അവൻ്റെ മനസ്സിലുള്ള കരുത്തിന് നല്ലത് ചെയ്യാനുള്ള അവൻ്റെ ഉദ്ദേശങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുമെന്ന്. എന്താ കാരണം? ലിയന്ന നിയ്യത്ത ലാ റിയാ ഫിഹ, കാരണം നിയ്യത്തിൽ ഒരിക്കലും റിയാവ് വരികയില്ല, ലോകമാന്യം വരികയില്ല. അതേസമയത്ത് കർമ്മത്തിൽ ലോകമാന്യം വരാം. വല്ലമലു യുഖാലിതുഹു അർ റിയാ, കർമ്മത്തോടുകൂടെ റിയാവ് കൂടിക്കലരും, അതിന് സാധ്യതയുണ്ട്.
മാത്രമല്ല വലിയന്നഹ തഹ്മിലു തഅദ്ദുദ വതകസുറ ഫിൽ അമലിൽ വാഹിദ് തന്നെയുമല്ല ഒരു അമലിൽ തന്നെ മനുഷ്യൻ ചെയ്യുന്ന ഒരു അമലിൽ തന്നെ അവന് വേറെ കുറെ സൽക്കർമ്മങ്ങളെ അവന് കരുതി അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തി അതിൻ്റെയൊക്കെ പ്രതിഫലങ്ങൾ അവന് നേടിയെടുക്കാൻ കഴിയുന്നു. ഫയതള്ളാഹു അജ്റുഹു ബിഖദരി നിയ്യാത്തി ഫീഹി, അതിലുള്ള മറ്റ് നിയ്യത്തുകളെ കൊണ്ട് അവന് പ്രതിഫലങ്ങൾ ഒരുപാട് ഇരട്ടിപ്പിക്കാൻ സാധ്യമാകുന്നു. ഉദാഹരണം, കമാ ഇദാ ജലസ ശഖ്സുൻ ഫിൽ മസ്ജിദ് ബിനിയത്തിൽ ഇഴ്തികാഫ്, ഒരു മനുഷ്യൻ പള്ളിയിൽ ഇഴ്തികാഫിന്റെ നിയ്യത്തോടുകൂടി ഇരുന്നു. വന്തിദാരി സ്വലാ, നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടും ഇരുന്നു. അതേപോലെ വല്ലുസലത്തി, ജനങ്ങളുമായി ഇടപെടാതെ ആൾക്കൂട്ടങ്ങളിലില്ലാതെ ഏകാന്തനായിരിക്കുക എന്ന നിയ്യത്തിലും ഇരുന്നു. വഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുക എന്ന നിയ്യത്തിലും ഇരുന്നു. വഹിഫ്ളി സംഇ വൽ ബസ്റി വൽ ലിസാനി അമ്മാ ലാ യഅനീ, അനാവശ്യങ്ങളെ തൊട്ട് തന്റെ നാവിനെ സംരക്ഷിക്കണം, തന്റെ കാതിനെയും കണ്ണിനെയൊക്കെ സംരക്ഷിക്കണം എന്നതൊക്കെ കരുതിയിരുന്നു. വഴിമാറത്തിൽ മസ്ജിദ് ദിക്ർ ചൊല്ലിക്കൊണ്ട് പള്ളിയെ സജീവമാക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഇവിടെ പള്ളിയിൽ ഇരുന്ന് ദിക്ർ ചൊല്ലുക എന്നതൊക്കെ കരുതി. ഈ കാര്യങ്ങളൊക്കെ അവന്റെ ആ ഒറ്റ ഇരുത്തത്തിൽ അവൻ കരുതി. അതോടുകൂടി അവന്റെ ആ ഇരുത്തം, എഴുത്തിക്കാവിന്റെ നെയ്യത്തോടുകൂടി ഇരിക്കുക എന്ന ആ ഇരുത്തത്തിൽ ഇതെല്ലാം കൂടി അവന്റെ മനസ്സിൽ ഉദ്ദേശമുണ്ടായപ്പോ അവന് അവന്റെ പ്രതിഫലങ്ങൾ ഒരുപാട് ഇരട്ടികളാകുകയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ, അവൻ അവന്റെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെ സാധ്യമാകുന്ന അത്ര മറ്റു പുണ്യകർമ്മങ്ങൾ ഓരോന്നിനോടും യോജിക്കുന്ന നിലക്ക്, സാധ്യമാകുന്ന നിലക്ക് അതിന് കൂട്ടിക്കരുതുമ്പോ അവന് വിചാരിക്കാത്ത വലിയ ഒരുപാട് പ്രതിഫലങ്ങൾ സമ്പാദിക്കാൻ അവന് സാധ്യമാകുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മുഅ്മിനായ മനുഷ്യന് അവന്റെ ഉള്ളിലെ, അവന്റെ മനസ്സിലെ കരുത്തിന്, നെയ്യത്തിന്, അവന്റെ കർമ്മങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലങ്ങൾ അവന്റെ നെയ്യത്ത് കൊണ്ട് അവന് നേടിയെടുക്കാൻ കഴിയുമെന്ന്. നെയ്യത്തിൽ ലോകമാന്യം വരുന്നില്ല, കർമ്മത്തിൽ ലോകമാന്യം വരുന്നു. മാത്രമല്ല ഒരു കർമ്മത്തോടുകൂടെ വേറെ പല കാര്യങ്ങളും അവൻ, അതിന് ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൽ കൂടി അവൻ ചേർക്കുമ്പോൾ ഒരുപാട് പ്രതിഫലങ്ങൾ അവന് നേടിയെടുക്കാൻ സാധ്യമാകുന്നു. ഇങ്ങനെ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രതിഫലങ്ങൾ കൂടുതൽ സമ്പാദിക്കാനുള്ള അവസരങ്ങൾ, അതിനുള്ള സാധ്യതകൾ വളരെ ധാരാളമുണ്ട്. അതേസമയത്ത് ഒരു തിന്മയെ കരുതി, ആ തിന്മ അവൻ ചെയ്തു എന്നാൽ ഒരൊറ്റ തിന്മ ചെയ്തതിന്റെ ശിക്ഷയെ അവന്റെ മേൽ എഴുതപ്പെടുന്നുള്ളൂ. ഒരു തിന്മ കരുതി, ആ തിന്മ അവൻ ചെയ്തില്ല, അത് ഉപേക്ഷിച്ചു, എന്നാൽ അവന് ഒരു ഖൈറിന്റെ പ്രതിഫലം, ഒരു നന്മ ചെയ്ത പ്രതിഫലം അവന് എഴുതപ്പെടും. അതേസമയത്ത് ഒരു നല്ല കാര്യം കരുതി അത് ചെയ്തു എന്നാൽ അതിന്റെ മിനിമം 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നു. ആ നല്ല കാര്യം ചെയ്യാൻ കരുതിയത് അവന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ ആ നല്ല കാര്യം ഒരു പ്രാവശ്യം ചെയ്തത് അതിനുള്ള പ്രതിഫലം അവന് എഴുതപ്പെടുന്നു. ഇങ്ങനെ നന്മയുടെ പക്ഷത്ത് അള്ളാഹുവിന്റെ ഫളൽ, ഔദാര്യം വളരെ വിശാലമായി അള്ളാഹു തആല തരുന്നു. അതേസമയത്ത് തിന്മ ചെയ്യുമ്പോൾ അള്ളാഹു തആല അത് ഇരട്ടിപ്പിക്കാതെ ഒന്നിന് ഒന്ന് എന്ന നിലയിൽ തന്നെയാണ് അതിൻ്റെ ശിക്ഷ അള്ളാഹു തആല എഴുതുന്നതും അവന് നൽകുന്നതും. അതും അള്ളാഹു തആല വിചാരിച്ചാൽ, അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് അഫ്വ് ചെയ്ത് അടിമയ്ക്ക് അള്ളാഹു തആല മാപ്പ് നൽകി അവനെ അള്ളാഹു തആല നല്ലവനായി സ്വീകരിക്കുകയും ചെയ്യും. എല്ലാം അള്ളാഹുവിൻ്റെ ഫളലാണ്, അള്ളാഹുവിൻ്റെ അദലാണ്, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. റഹ്മുറഹീമീനായ റബ്ബ് സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ കൂടുതൽ ജീവിതത്തിൽ കൊണ്ടുവന്ന് അവൻ്റെ ഇഷ്ടദാസരെ ഉൾപ്പെടാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ജീവിതം നല്ല രൂപത്തിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.